ഹലോ ഫ്രണ്ട്സ് കൂട്ട് ആൻഡ് ഹാക്ക് ഞാൻ ഫാദർ റോബിൻ ഈ ലെസണിൽ നമുക്ക് കൊനിയുൻറ്റു ഛായ് എങ്ങനെയാണ് ഫെർഗാങ്കൻ്റെ ഹൈറ്റിൽ യൂസ് ചെയ്യുന്നത് എന്ന് പഠിക്കാം നമ്മൾ കൊനിയുൻറ്റു ഛായ് പ്രസൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പഠിച്ചത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൊനിയുൻഡ്യൂ ഛായയുടെ ഫെർഗാങ്കൻ്റെ ഹൈറ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ജർമ്മൻ ഭാഷയിൽ ഫെർഗാങ്കൻ്റെ ഹൈറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം പ്രഠരിറ്റും കൊണ്ട് പെർഫെക്റ്റ് പ്ലസ് പ്ലൂസ്ക്വാം പെർഫെക്റ്റ് അങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ ഫെർഗാങ്കനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ കൊണിൻറ്റു ഛായ് വരുമ്പോൾ ഒറ്റ ഫെർഗാംഗനായിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കൊണിൻറ്റു ഛായയുടെ ഫെർഗാങ്കനായിട്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം കൊനിൻറ്റു ഛായയുടെ പ്രേസൻസ് ഫോം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വെർബിൻ്റെ പ്രട്ടരിറ്റും ഫോം അതിൽ ഉംലൗട്ട് ചേർക്കുന്നു അവസാനം ആവശ്യമെങ്കിൽ എന്നുള്ള ബുക്ക് കൂടി കൂട്ടിച്ചേർക്കുന്നു ഉദാഹരണത്തിന് സൈൻ എന്നുള്ള വാർ എന്നുള്ളതാണ് അതിന്റെ നമ്മൾ പറഞ്ഞത് വേറെ ഇനി ഇതിനെ ആക്കുകയാണെങ്കിൽ സൈൻ എന്നുള്ള വെർബിന്റെ പെർഫെക്റ്റ് നമുക്കറിയാം ഇസ്റ്റ് ഇനി പെർഫെക്റ്റ് വാർ ഇനിഫെക്റ്റ് ഫെർഗാങ്ങനായിട്ട് വേറെ നമുക്ക് ഉദാഹരണം നോക്കാം നമ്മൾ ഇതിനു മുമ്പുള്ള ലെസണുകളിൽ പഠിച്ച സെന്റൻസുകൾ തന്നെയാണ് ഈ ലെസണില് ഉപയോഗിക്കുന്നത് ഈ സെന്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അത് ആണ് ഞാൻ ധനികനായിരുന്നെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ സെന്റൻസിനെ നമ്മൾ ഫെർഗാങൻ ഹൈറ്റിലേക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വെർബ് നോക്കുക വേറെ എന്നുള്ളതാണ് സൈൻ വെർബിന്റെ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രേ സെൻസിൽ അപ്പോൾ സൈൻ വെർബിന്റെ അതിൽ നിന്നാണ് നമ്മൾ ഇനി അല്ലെങ്കിൽ പ്ലസ് കോം പെർഫെക്റ്റ് വരുന്നത് ഹാറ്റ് അപ്പോൾ എന്നുള്ള ആയി അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മൾ എന്നുള്ളതാണ് നമുക്ക് ഉദാഹരണം നോക്കാം doch eine Arbeit hätte. If only I had a job. എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രസൻസിലാണ് ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹമാണ് നിലവിലെ എനിക്ക് ജോലിയില്ല ഇനി അത് ഫെർഗാങൻ ഹൈറ്റിലേക്ക് പറയുമ്പോൾ അത് എനിക്ക് ഒരു ആഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് ജോലി ഉണ്ടാകാം എന്നുള്ളതാണ് ഈ പ്രസൻസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോം അവിടെ നമ്മൾ ഫെർഗാങ്ങൻ ഹൈറ്റിൽ പറയുമ്പോൾ കൂടി അവിടെ ആഡ് ചെയ്തു ും സർഗാംഗനായിട്ടും ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം വാക്കിൽ വരുത്തുന്ന ചേഞ്ച് അതുപോലെ തന്നെ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ കോണ്ടസ്റ്റിൽ വരാവുന്ന ചേഞ്ച് അതും ഓർത്തിരിക്കുക ഇപ്പോൾ ഉള്ള ഒരു കാര്യമല്ല മുമ്പ് അങ്ങനെയായിരുന്നു ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ സർഗാംഗനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി മൊഡാൽ വെർബ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം മൊടാൽ വെർബിന്റെ സർഗാംഗനായിട്ട് കൊണിന്യൂസ്വായി ഉദാഹരണത്തിന് നമുക്ക് ക്വനൻ എന്നുള്ള മോഡൽ വെർബ് എടുക്കാം ക്വെനന്റെ നമ്മൾ പറഞ്ഞത് ക്വാൻഡൈ അതിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ കൊണിൻറ്റു പ്രേസൻസ് ഫോം ചെയ്തത് ക്വൻഡേ മോഡൽ വെർബിന്റെ പെർഫെക്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു സാധാരണ മോഡൽ വെർബിന്റെ പെർഫെക്റ്റ് ഫോം ചെയ്യുന്നത് ഹാബൻ എന്നുള്ള വെർബാണ് ഹിൽസ് വെർബായിട്ട് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമുക്കറിയാം മൊഡാൽ വെർബ് സാധാരണ ഉപയോഗിക്കുമ്പോൾ അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ ഒരു വെർബുണ്ടാകും മെയിൻ വെർബ് അപ്പോൾ ആ മെയിൻ വെർബ് ഉപയോഗിക്കുന്നു അതിനു ശേഷം ഇൻഫിനിറ്റീവ് ഫോമിൽ ഉപയോഗിക്കുന്നു അതായത് സെക്കൻഡ് പൊസിഷനിൽ ഹാബൻ എന്നുള്ള ഹിൽസ് വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു സെന്റൻസിന്റെ അവസാനം ആദ്യം മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ അതിനുശേഷം മൊഡാൽ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ ഇനി അത് പെർഫെക്റ്റ് ആവുമ്പോൾ ഹാബൻ എന്നുള്ള ഹിൽസ് വെർബ് വെർബ്റ്റും ഫോം ഉപയോഗിക്കുന്നു അതിനുശേഷം സാധാരണ പോലെ തന്നെ മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ അത് കഴിഞ്ഞിട്ട് മൊടാൽ വെർബും ഇൻഫിനിറ്റീവ് ഫോമിലും ഇനി അത് കൊനിയുൻ ചോയ് ഫർഗാംഗനൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണ പോലെ തന്നെ ഹിൽസ് വെർബ് ഇവിടെ ഹിൽസ് വെർബ് ആണ് അപ്പോൾ അതിന്റെ കൊനിയുൻ ചായ് ഇടുന്നു ഹേ ബാക്കിയെല്ലാം പെർഫെക്റ്റിന് അല്ലെങ്കിൽ പ്ലസ്കോം പെർഫെക്റ്റിന് പറഞ്ഞതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ഫോമിൽ മെയിൻ വെർബ് അതിനുശേഷം ഇൻഫിനിറ്റീവ് ഫോമിൽ മൊടാൽ വെർബ് ഉദാഹരണം നമുക്ക് നോക്കാം വേൻ യു ഫീൽ ഗെൽഡ് ഹേറ്റ് ഹെ ക്യാൻ ഐ നോയസ് ഔട്ട് ഓഫ് ഹൗഫൻ എനിക്ക് ഒരുപാട് പണം ഉണ്ടായെങ്കിൽ എനിക്കൊരു പുതിയ കാർ വാങ്ങാമായിരുന്നു അത് ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് പറയുന്നത് ഇപ്പോൾ എനിക്ക് കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കാർ വാങ്ങാമായിരുന്നു ഇനി അത് നമ്മൾ മുമ്പ് എനിക്കുണ്ടായിരുന്നൊരു ആഗ്രഹവുമായിട്ട് പറയുകയാണ് പണ്ട് എനിക്ക് കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയലേ അന്നത്തെ കാലത്ത് എനിക്ക് കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങിയിരുന്നേനെ അതിനു വേണ്ടിയിട്ടാണ് കൊണിയുടെ ഉച്ച ഫർഗാംഗൻ ഹൈറ്റ് ഇവിടെ ആദ്യത്തെ പാർട്ടില് അത് ഫർഗാംഗൻ എങ്ങനെയാണ് ആക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അവിടെ എന്നുള്ളതാണ് ആണ് അപ്പോൾ അതിനെ നമ്മൾ ആദ്യം പെർഫെക്റ്റിലേക്ക് ആക്കണം ഇനി അവിടുത്തെ നമ്മൾ പറഞ്ഞു ആ മെയിൻ വെർബ് നമ്മൾ ഇൻഫിനിറ്റീവ് ഇൻഫിനേറ്റീവ് ഫോമിലിടും അതിനുശേഷം അവസാനം വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ ഇടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഐ ഐ നോയസ് നോയസ് ഔട്ടോ ഔട്ടോ കൗഫൻ കൗഫൻ ഫീൽ അപ്പോൾ വെർബ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കൊണിൻറ്റോ ചായ് ഫർഗാംഗനായിട്ട് ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു മറ്റേത് മൊടാൽ വെർബ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു രീതിയിലാണ് ഫോം ചെയ്യുന്നത് ഉദാഹരണത്തിന് ഡ്യൂർഫൻ എന്നുള്ള മൊഡാൽ ആണെങ്കിൽ അതിന്റെ പ്രസൻസ് നമ്മൾ പറഞ്ഞത് കൊണിൻറ്റു ഐ ഡ്യൂർഫ് ടെ ഫെർഗാങ്ങനായിട്ട് വരുമ്പോൾ ഹെ അതിനുശേഷം ഏതാണോ മെയിൻ വെർബ് അത് ഇൻഫിനിറ്റീവ് ഫോമിൽ അതിനുശേഷം ഡ്യൂർഫൻ അതുപോലെ തന്നെ മറ്റെല്ലാ മൊഡാൽ വെർബുകൾക്കും അതുകൊണ്ട് ഇവിടെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക ഇനി നമ്മൾ സ്വന്തമായിട്ട് കൊനിന്റു ഛായി ഉള്ള കുറച്ച് വെർബുകളുടെ കാര്യം പറഞ്ഞു ഉദാഹരണത്തിന് എന്നുള്ള വെർബിന്റെ കാം അതിൽ നിന്നാണ് നമ്മൾ അതിന്റെ പ്രസൻസ് ഫോം ചെയ്തത് കേമേ അല്ലെങ്കിൽ ബ്രൗഹൻ എന്നുള്ള വെർബ് അതിന്റെ പ്രസൻസ് പറഞ്ഞത് ഇനി വിസൻ എന്നുള്ള വെർബിന്റെ അതിന്റെ കൊനി പ്രസൻസ് എന്നുള്ള വെർബ് അതിന്റെ പ്രിറ്റും ഗിങ് അവിടെ കൊനിന്റു ചായ് ആകുമ്പോൾ പ്രസൻസിൽ അപ്പോൾ സ്വന്തമായിട്ട് കൊനിന്റു ഉള്ള കുറച്ച് വെർബുകളാണ് ഇത് ഇവയുടെ കൊനിന്റു ചോയ് ഫെർഗാങ്ങനായിട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഖൊമൻ എന്നുള്ള വെർബ് പെർഫെക്റ്റ് വരുമ്പോൾ കെ ക്ലോസ് പെർഫെക്റ്റ് ആകുമ്പോൾ വാർ ഗെമൻ അത് മൂവ്മെന്റ് ഉള്ള വെർബാണ് കോമൺ അതുകൊണ്ടാണ് സൈൻ വെർബ് ഹിൽസ് വെർബായിട്ട് വരുന്നത് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്ലൂസ്കോം പെർഫെക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇനി അത് കൊണിയൻറ്റു ചോയ് ഫെർഗാങ്ങനായിട്ടാവുമ്പോൾ സൈൻ വെർബിന് കൊണിയൻ ട്യൂ ഛായ് ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ അപ്പോൾ ഏത് വെർബാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വെർബ് പെർഫെക്റ്റ് ഫോമിൽ ആക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലൂസ്കോം പെർഫെക്റ്റിൽ ആക്കുമ്പോൾ ഹിൽസ് വെർബ് നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് സൈൻ വെർബാണോ ഹാബൻ വെർബാണോ സൈൻ വെർബാണെങ്കിൽ സൈൻ എന്നുള്ള വെർബിന്റെ കൊണിയൻഡ്യൂ ഇട്ട് കൊടുക്കുന്നു ഹാബൻ വെർബാണ് ഹിൽസ് വെർബെങ്കിൽ അവസാനം ആ മെയിൻ വെർബിന്റെ അങ്ങനെ വരുമ്പോൾ ബ്രൗഹൻ ബ്രൗഹൻ എന്നുള്ള എന്നുള്ള വെർബ് വെർബിന്റെ പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് പറയുന്നത് ഹാറ്റ് ഹാറ്റ് പ്ലസ്കോം പെർഫെക്റ്റ് അപ്പോൾ അതിന്റെ വരുമ്പോൾ ാണ് അതുകൊണ്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സൈൻ വെർബാണ് ഹിൽസ് വെർബായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സൈൻ വെർബിന്റെ ഇനി ഗയൻ എന്നുള്ള വെർബിന്റെ പാർട്ടി ഗഗാങ്കൻ വേറെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഖുണിൻ സ്വന്തമായിട്ടില്ലാത്ത വെർബുകൾ അവയ്ക്ക് നമ്മൾ ഖുണിൻ ടു ഫോം ചെയ്യുന്നത് വ്യൂർഡ എന്നുള്ള ഫോം വെച്ചിട്ടാണെന്ന് പറഞ്ഞു വേർഡൻ എന്നുള്ള വെർബിന്റെ ഖുണിൻ ടു ചുവായ് ആണ് ഹിൽസ് വെർബായിട്ട് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഏത് വെർബാണോ ആ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു അത് നമ്മൾ മുകളിൽ പറഞ്ഞ വെർബുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് സ്വന്തമായിട്ട് കൊനിന്റു ഛായ് ഉള്ള വെർബുകൾക്കും ഈ വ്യൂർഡൻ എന്നുള്ള ഹിൽസ് വെർബ് ഉപയോഗിച്ചും കൊനിയൻ ഛായ് പറയാവുന്നതാണ് ഉദാഹരണത്തിന് മാഹൻ എന്നുള്ള വെർബ് അതിന്റെ നമ്മൾ പറഞ്ഞത് വ്യൂർഡെ മാഹൻ ഇനി കൗഫൻ എന്നുള്ള വെർബാണെങ്കിൽ ഇതിനെ നമുക്കിനി ഫരഗാമായിട്ട് ആക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെയാണ് ഇവിടെയും സ്വന്തമായിട്ട് കൊണിൻഡ്യൂ സ്വായി ഉള്ള വെർബുകൾക്കും വ്യൂറുടെ ഫോം ഉപയോഗിച്ച് കൊണിൻഡ്യൂ ഛായ് പറയുന്ന വെർബുകൾക്കും ഒരേ റൂള് തന്നെയാണ് ഫെർഗാംഗൻ ഹൈറ്റിൽ അപ്പോൾ മാഹൻ എന്നുള്ള വെർബിന്റെ പെർഫെക്റ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫെർഗാംഗൻ ഹൈറ്റ് എന്തായിരിക്കും കൊണിയൻ അപ്പോൾ വാസ് വീർ ഡെസ്റ്റ് മാഹൻ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നീ എന്തായിരിക്കും ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ഒരു കാര്യമാണ് ഇപ്പോൾ നീ എന്തായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ നീ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതായിരിക്കും ചോദ്യം ഇനി അത് സർഗാങ്ങനായിട്ടിലേക്ക് എന്ന് പറയുമ്പോഴത്തേനും ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ് നീ എന്ത് ചെയ്യുമായിരുന്നു ഇനി നമുക്ക് അവിടെ അവിടെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അത് കഴിഞ്ഞു ഒരു കാര്യമാണ് ആ ഒരു സിറ്റുവേഷനിലാണ് അന്ന് അല്ലെങ്കിൽ ആ സമയത്ത് നീ എന്ത് ചെയ്തേനെ എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ

അപ്പോൾ വെർബുകളുടെ കുഞ്ഞുൻറ്റു സ്വൈ ഫെർഗാങന ഹൈറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം നമ്മൾ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞങ്ങളൊരു യാത്ര പോയേനെ അപ്പോൾ അത് ഒരു പ്രസന്റിലാണ് പറയുന്നത് ഇപ്പോൾ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞങ്ങളൊരു യാത്ര പോയേനെ ഇനി കാലാവസ്ഥ നല്ലതായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു യാത്ര പോയേനെ അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ അല്ല അല്ലെങ്കിൽ വരാൻ പോകുന്നതല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുകൊണ്ട് സർഗാംഗൻ ഹൈറ്റ് ഉപയോഗിക്കണം ഇവിടെസ് ആണ് ആദ്യം വേറെ എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന കുണിൻഡ്യൂസൻസ് അപ്പോൾ അതിനെ സർഗാംഗൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞു വേറെ കോമ മാഹൻ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വെർബ് അതിന്റെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി എനിക്ക് ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ വന്നേനെ അത് ഉദ്ദേശിക്കുന്നത് ഈ വരാൻ പോകുന്ന വോഹനന്റെ ആണ് വരാൻ പോകുന്ന വോഹനെന്റെ ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ വന്നേനെ ഇനി അത് സർഗാംഗനിലേക്ക് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വോഹനന്റെ ആണ് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന വോഹനന്റെ അല്ല ഓൾറെഡി കഴിഞ്ഞു പോയ ഫ്രൈ ഹേറ്റെ ഹേറ്റെ എന്നുള്ളതാണ് ഇവിടുത്തെ കൊണിൻറ്റു ചായ് ഉപയോഗിക്കുന്ന വിറബ് അതിന്റെ

als er so, als ob er ob er spricht so ado, verb ado. Ado, ond, er ഉപയോഗിച്ചിട്ടുള്ളത് എർ സ്പ്രിഷ് അവൻ തനിക്കെല്ലാം അറിയാം എന്നതുപോലെ സംസാരിക്കുന്നു അത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് ഇനി അത് കഴിഞ്ഞ ദിവസം അവൻ അങ്ങനെയാണ് സംസാരിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവൻ അങ്ങനെയാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഫർഗാംഗനായിട്ടാണ് കഴിഞ്ഞു പോയ കാര്യമാണ് ഇവിടെ എയർ സ്പ്രിഷ്ഡ് സോ അത് ഒരു നോർമൽ വെർബായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എയർ ഹാർട്ട് സോ കെ

മാത്രം ഉപയോഗിച്ചും പറയാം അപ്പോൾ വെർബിന്റെ പൊസിഷൻ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമെന്ന് പറഞ്ഞു അർത്ഥം മോളി പറഞ്ഞ അതുപോലെ തന്നെ ഇനി അതിനെ ഫർഗാംഗനായിട്ടിലേക്കാക്കുമ്പോൾ വ്യത്യാസമൊന്നുമില്ല മറിച്ച് വെർബിന്റെ പൊസിഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി സെക്കൻഡ് പൊസിഷനിൽ വെർബ് വേണം വെർബിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം എന്നുള്ള റൂള് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം സി 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 സീറ്റ് സീറ്റ് സോ സോ ഓഫ് ഹിൽ ഇവിടെ എന്നുള്ള വെർബാണ് ആദ്യത്തെ പാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോർമൽ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ പെർഫെക്റ്റ് ആദ്യം നമ്മൾ നോക്കുന്നു ഹാറ്റ് ഹാറ്റ് സി സോ കോമ ഇനി

She had so ausgesehen, als hätte Sie Hilfe gebraucht. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആ മെയിൻ വെർബിനെ പെർഫെക്റ്റിലേക്ക് അല്ലെങ്കിൽ പ്ലൂസ് കോൺ പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ ഏതാണോ ഹിൽസ് വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വെർബിന്റെ ഫോം ഇട്ട് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ആ മെയിൻ വെർബിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നു മൊഡാൽ വെർബ് വരുമ്പോൾ ഹാബൻ വെർബ് കൊണിൻഡ്യൂ സ്വായി യൂസ് ചെയ്യുന്നു അതിനുശേഷം മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ അതിനുശേഷം മൊടാൽ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സുണ്ട് ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ പറയാം നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു